നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള 7 മാർഗ്ഗങ്ങൾ. പുതിയ നല്ല ശീലങ്ങൾ ആരംഭിച്ചിട്ട് അത് മുഴുവനാക്കാതെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിർത്തേണ്ടി വന്നവരാണോ നിങ്ങൾ? ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണിത്. വാസ്തവത്തിൽ ഏതൊരു പുതിയ ശീലവും സ്വായത്തമാക്കുന്നതിനായി ഒരു പ്രക്രിയയുണ്ട്. അത് നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. ആ ഒരു പ്രക്രിയയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് പുതിയൊരു ശീലം സ്വായത്തമാക്കുന്നതിനായി സഹായിക്കും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. കൂടാതെ നിങ്ങൾ ഏതൊരു പുതിയ ശീലം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്പർ 1, ദേർ ഇസ് നോ ഫിക്സ്ഡ് ടൈം പീരീഡ് ഫോർ ഹാബിറ്റ് ബിൽഡിംഗ്. സത്യം അതാണ്, ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സ്പെസിഫിക്കായ ഒരു ടൈം പീരീഡ് ഇല്ലെന്നതാണ്. ഓരോ ആളുകളും വ്യത്യസ്തരാണ്. ചിലർക്ക് പെട്ടെന്ന് ഒരു ശീലം നടപ്പിൽ വരുത്താൻ കഴിയും, ചിലർക്ക് അല്പസമയം കൂടുതൽ വേണ്ടിവരും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ 21 ദിവസമാണ് വേണ്ടതെന്നാണ്. അതൊരു മിത്താണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. 1950 പ്ലാസ്റ്റിക് സർജനായിരുന്ന മാക്സ്വെൽ മാൽസ് ഒരു നിരീക്ഷണം നടത്തി. ഭൂരിഭാഗം രോഗികളിലും പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞാൽ ആ മാറ്റവുമായി ശരീരം പൊരുത്തപ്പെടുവാനായി 21 ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. 1960 അദ്ദേഹം സൈക്കോ സൈബർനെറ്റിക്സ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. അതിൽ അദ്ദേഹം പരാമർശിച്ചിരുന്നത് പുതിയൊരു ശീലം കൊണ്ടുവരുന്നതിനും സ്വഭാവ രൂപീകരണത്തിനും മിനിമം 21 ദിവസങ്ങൾ എടുക്കുമെന്നാണ്. എന്നാൽ ഈ ഒരു അഭിപ്രായത്തിന് പിന്നിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ചോ എല്ലാ മനുഷ്യരിലും ഇത് ഒരേപോലെ പ്രാവർത്തികമാകുമെന്നോ അദ്ദേഹം പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഈ പുസ്തകം വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോട്സുകൾ കേട്ടതിന് ശേഷം ആളുകൾ മനസ്സിലാക്കിയത് പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിനായി 21 ദിവസങ്ങളാണ് വേണ്ടിവരുന്നതെന്നാണ്. ഇതൊരു കെട്ടുകഥ പോലെ പരന്നു. ഈ സംഭവത്തിന് ശേഷവും പലരും പല മെത്തേഡ്സുകളും പ്രചരിപ്പിച്ചു. 66 ദിവസങ്ങളുടേത്, 90 ദിവസങ്ങളുടേത്, 254 ദിവസങ്ങളുടേത്, അങ്ങനെയൊക്കെ. പക്ഷേ ഈ അവകാശവാദങ്ങൾക്ക് പിന്നിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നതാണ് സത്യം. ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായി നമ്മളൊരു ഫിക്സ്ഡ് ടൈം പീരീഡ് വയ്ക്കുകയല്ല, മറിച്ച് ഒരു ലക്ഷ്യം അഥവാ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്ന് പോയിന്റ് നമ്പർ 6 വിശദമാക്കാം. നമ്പർ 2, ഫോളോ ഓൺലി വൺ ഹാബിറ്റ്. ഹാബിറ്റ് ഫോർമേഷൻ്റെ യാത്രയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ തടസ്സമാണ് ഈഗോ ഡിപ്ലീഷൻ എന്ന കൺസെപ്റ്റ്. ഈഗോ ഡിപ്ലീഷൻ എന്താണെന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ അതൊരു അവസ്ഥയാണ്. അവിടെ നമ്മുടെ വിൽ പവറും മെൻ്റൽ എനർജിയും അത്ര അധികം ഉപയോഗിക്കേണ്ടി വരുന്നു. കാരണം അവിടെ സെൽഫ് കൺട്രോൾ ഉണ്ടാകില്ല. ഇത് പുതിയൊരു ഹാബിറ്റ് ബിൽഡിംഗ് ചെയ്യുന്ന സമയം വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ദിവസേന നമ്മൾ ചെയ്യുന്ന മിക്ക ജോലികളിലും വിൽ പവർ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഹാബിറ്റ് ബിൽഡിങ്ങിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു സമയത്ത് ഒരു ഹാബിറ്റ് മാത്രം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. അതിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ നാച്ചുറലായി ഉപയോഗിക്കാറുള്ള വിൽ പവർ ആ ഒരു ഹാബിറ്റ് ഫോർമേഷന് വേണ്ടി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയും. അതായത് അനേകം ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരുന്ന വിൽ പവർ ഒരു ഹാബിറ്റിലേക്ക് പ്രോപ്പറായി ഉപയോഗിക്കുവാൻ കഴിയും. നമ്പർ 3, ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ. ഒരിക്കൽ പ്രശസ്ത കൊമേഡിയനായ സെയിൻഫീൽഡ് ഒരു ജൂനിയർ കൊമേഡിയന് വളരെ വാല്യുബിളായ ഒരു ഉപദേശം നൽകി. ദിവസത്തിൽ ഒരു സമയം ഫിക്സ് ചെയ്തു വയ്ക്കണം പുതിയ തമാശകൾ എഴുതുന്നതിനായി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അതായത് എഴുതുന്നതിനുള്ള മൂഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദിവസം പോലും ഈ കാര്യം മുടക്കരുത്. കുറച്ച് വർഷങ്ങളായി സെയിൻഫീൽഡ് പിന്തുടരുന്ന ഒരു ശീലമുണ്ട്. ഓരോ പുതുവർഷാരംഭത്തിലും സെയിൻഫീൽഡ് തൻ്റെ മുറിയിലെ ഭിത്തിയിൽ ഒരു കലണ്ടർ തൂക്കാറുണ്ട്. ഓരോ ദിവസവും പുതിയ ഒരു ജോക്ക് എഴുതിയതിന് ശേഷം ആ കലണ്ടറിൽ അന്നത്തെ ഡേറ്റ് അദ്ദേഹം ഒരു റെഡ് മാർക്കർ കൊണ്ട് ക്രോസ് മാർക്ക് ചെയ്തു വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ പ്രധാന ഗോൾ ഇതാണ്, അതായത് ഒരു ദിവസം പോലും ഈ ചെയിൻ ബ്രേക്ക് ആകരുത്. ദിവസവും നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കലണ്ടറിലെ ക്രോസ് മാർക്കുകളുടെ ചെയിൻ നമ്മളെ കൂടുതൽ എൻകറേജ് ചെയ്യും. ദിവസവും ഈ ചെയിൻ ബ്രേക്ക് ആകാതിരിക്കാനുള്ള ആത്മവിശ്വാസവും ലഭിക്കും. കൂടാതെ ഹാബിറ്റ് ഫോർമേഷൻ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന എക്സ്ക്യൂസുകളിൽ നിന്നും ഉപരി പോകാനും ഈ മാർഗത്തിലൂടെ സാധിക്കും. ഫ്രണ്ട്സ്, നമുക്കെല്ലാം അറിയാം ഇപ്പോൾ റംസാൻ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുണ്യം പെയ്തിറങ്ങുന്ന മാസമെന്നും വിശുദ്ധിയുടെ മാസമെന്നും എല്ലാം പറയുന്നു. ഈ മാസം എന്തുകൊണ്ടാണ് ഇത്രയധികം പുണ്യം നിറഞ്ഞ മാസമായി മാറിയത്? ഈ മാസത്തിന് മറ്റുള്ള മാസങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുണ്യങ്ങളുടെ റംസാൻ എന്ന ഈ ബുക്കിലുണ്ട്. പുണ്യങ്ങളുടെ റംസാൻ എന്ന ബുക്കിൻ്റെ മലയാളം ഓഡിയോ ബുക്ക് കുക്കു FM-ൽ ഉണ്ട്. ഇനി എന്തിന് സമയം വൈകിക്കണം? റംസാൻ മാസം കടന്നു പോകുന്നതിന് മുമ്പ് റംസാനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം മനസ്സിലാക്കുവാൻ കുക്കു FM-ൽ നിന്നും ഈ ഓഡിയോ ബുക്ക് കേൾക്കൂ. എങ്ങനെ കേൾക്കുമെന്നല്ലേ, കുക്കു FM അതിനായി നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ട്. ഈ മാസത്തിൽ
നിങ്ങൾ കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50% വൺ മന്ത് സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ വൺ മന്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് വെറും 49 രൂപയ്ക്ക് കുക്കു എഫ് എമ്മിന്റെ വൺ മന്ത് സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലുമുള്ള കുക്കു എഫ് എമ്മിന്റെ ലിങ്കും ഡീറ്റെയിൽസും പരിശോധിക്കുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, എന്നിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരിക. നമ്പർ 4, റിമൂവ് ട്രിഗേഴ്സ്. ഒരു ഹാബിറ്റ് ലൂപ്പിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്: ക്യൂ, റൊട്ടീൻ, റിവാർഡ്. ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാനായി ഈ 3 ഘടകങ്ങളിൽ ക്യൂവിനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇതിനെ തന്നെയാണ് ട്രിഗർ എന്ന് കരുതാവുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, താങ്കൾ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ അടുത്തായി വെച്ചിരിക്കുന്ന ഫോണിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നതല്ല, മറിച്ച് ആ ഫോൺ സൈലന്റ് മോഡിലാക്കി അടുത്ത മുറിയിൽ വയ്ക്കുകയാണ് വേണ്ടത്. അതുപോലെ താങ്കൾ തടി കുറയ്ക്കുന്നതിന് വേണ്ടി ഫാറ്റി ഫുഡ് ഒഴിവാക്കാനുള്ള ശീലം കൊണ്ടുവരണമെങ്കിൽ അടുക്കളയിലെ ഷെൽഫിലിരിക്കുന്ന മധുരപലഹാരങ്ങളെയും ഫാസ്റ്റ് ഫുഡിനെയും ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വീട്ടിലേക്ക് കൊണ്ടുവരാനേ പാടില്ല. ഇനി അഥവാ താങ്കൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ശീലമാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഫോണിൽ അലാം സ്നൂസ് ചെയ്യാനുള്ള പ്രവണത ഒഴിവാക്കുകയല്ല, മറിച്ച് സ്നൂസ് ബട്ടൺ എന്ന ഓപ്ഷനെ വെക്കാതിരിക്കൂ. അല്ലെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങുന്നതിൻ്റെ ലക്ഷ്യം വയ്ക്കൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ട്രാക്ഷനെ അല്ലെങ്കിൽ ട്രിഗേഴ്സിനെ അവോയ്ഡ് ചെയ്യുക എന്നതല്ല, മറിച്ച് അങ്ങനൊരു ഓപ്ഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ്. ഓപ്ഷനേ ഇല്ലാതായാൽ പിന്നെ എങ്ങനെ ബ്രേക്കാകാനാണ്? നമ്പർ 5, ആഡ് യുവർ ന്യൂ ഹാബിറ്റ് ഇൻ യുവർ റുട്ടീൻ. ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യേണ്ടത് മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോഴോ ട്രെൻഡായിട്ടോ ടാർഗറ്റായിട്ടോ അല്ല, മറിച്ച് പുതിയ ശീലം നിങ്ങളുടെ ദിനചര്യയുടെ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഭാഗമാകുകയാണ് വേണ്ടത്. അതിനെ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിനായി BJ Fogg ടൈനി ഹാബിറ്റ്സ് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മാതൃയാക്കാവുന്നതാണ്. BJ Fogg സജസ്റ്റ് ചെയ്യുന്നത് പുതിയ ശീലത്തെ നിങ്ങളുടെ ഒരു ദിവസത്തിൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, അഥവാ നിങ്ങളുടെ പുതിയ ഗോൾ ഫിറ്റ്നസ് ആണെങ്കിൽ നിങ്ങൾ ദിവസവും ഓഫീസിൽ നിന്നോ കോളേജിൽ നിന്നോ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയിലുള്ള ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. രാവിലെ ബ്രഷ് ചെയ്തതിന് ശേഷമുള്ള അല്പസമയം പതിവായി ജേണൽ എഴുതുന്നതിനോ ഡേ പ്ലാനിംഗ് ചെയ്യുന്നതിനോ വേണ്ടി മാറ്റിവെക്കാം. വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം തൻ്റെ കട്ടിലിൻ്റെ സൈഡിലായി വയ്ക്കാം. അപ്പോൾ ബെഡിൽ വന്ന് ഉറങ്ങുന്നതിന് മുമ്പായി അല്പം വായനാശീലം സ്ഥിരമാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നാൽ, പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിനായി തൻ്റെ ഇപ്പോഴുള്ള ഡെയിലി റുട്ടീൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. റുട്ടീൻ ആകെ താളം തെറ്റുന്നത് കാണുമ്പോൾ പുതിയതായി ഉണ്ടാക്കിയെടുത്ത ശീലം നിങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഈ ഹാബിറ്റ് കൂടി എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്നതാണ്. നമ്പർ 6, റിവാർഡ് ആൻഡ് മൈൽസ്റ്റോൺസ്. ഒരു ഗോൾ അല്ലെങ്കിൽ മൈൽസ്റ്റോൺ സെറ്റ് ചെയ്യാതെ പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നത് ബോറിംഗ് ആയോ പ്രയാസമേറിയതായോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഭൂരിപക്ഷം ആളുകൾക്കും ചെയ്യേണ്ട പ്രോസസ്സിനേക്കാൾ ഇഷ്ടം അതിലൂടെ ലഭിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡാകും. അതുകൊണ്ട് ഹാബിറ്റ് ബിൽഡിംഗ് ചെയ്യുന്ന പ്രോസസ്സിൽ ഗോളുകൾ സെറ്റ് ചെയ്യുന്നതും സ്വയം റിവാർഡ് നൽകുന്നതും വളരെ പ്രയോജനകരമാകും. ചെറിയ ചെറിയ ടൈം പീരീഡുകളിലേക്കുള്ള ഗോളുകൾ ആദ്യം സെറ്റ് ചെയ്യുക. അതിനെ മൈൽസ്റ്റോൺ എന്നും വിളിക്കാവുന്നതാണ്. ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, താങ്കൾ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെ കുറച്ച് ദിവസങ്ങളിലേക്കുള്ള ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക. നിശ്ചിത ടൈം പീരീഡിലുള്ളിൽ ആ ഗോൾ അച്ചീവ് ചെയ്താൽ സ്വയം റിവാർഡ് നൽകുക. ഉദാഹരണത്തിന്, ഒരു മാസം റെഗുലറായി ജിമ്മിൽ പോകുന്നതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്താൽ അതിൻ്റെ റിവാർഡായി നിങ്ങൾക്കിഷ്ടമുള്ള ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിക്കാൻ പോകുക. ഒരാഴ്ച റെഗുലറായി നേരത്തെ എഴുന്നേൽക്കുക എന്ന ഗോൾ അച്ചീവ് ചെയ്താൽ അതിൻ്റെ റിവാർഡായി ഒരു സിനിമയ്ക്ക് പോകാം. 1-2 മാസത്തേക്ക് ഫിക്സ്ഡ് ടൈമിൽ ജോലി ചെയ്യുക എന്ന ഗോൾ അച്ചീവ് ആയാൽ കൂട്ടുകാരോടൊപ്പം തനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാവുന്നതാണ് സ്വയം നൽകുന്ന ഒരു റിവാർഡ് എന്ന നിലയിൽ. മുകളിൽ പറഞ്ഞതെല്ലാം കുറച്ച് ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ട റിവാർഡ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. നമ്പർ 7, ടേക്ക് ബേബി സ്റ്റെപ്സ്. ലോങ് ലാസ്റ്റിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള സീക്രട്ടാണ് ബേബി സ്റ്റെപ്സ്. ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ദൈർഘ്യമേറിയ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിനേക്കാൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആദ്യം എടുക്കുക എന്നതാണ്. അതായത്, പ്രാക്ടിക്കലി തൻ്റെ പുതിയ ഹാബിറ്റിനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ ഒരു ദിവസം പോലും മിസ്സാക്കാതെ കൂടുതൽ ദിവസവും ഫോളോ ചെയ്യുക. ഉദാഹരണത്തിന്, ആദ്യമേ തന്നെ ദിവസവും 1.5 മണിക്കൂർ മെഡിറ്റേഷൻ പ്ലാൻ ചെയ്യാതെ 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്യാൻ ശ്രമിക്കുക. ശരിയായ ഭക്ഷണശീലം കൊണ്ടുവരുന്നതിനായി 3 നേരവും ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ആദ്യ ദിവസങ്ങളിൽ 1 നേരം മാത്രം വെജിറ്റബിൾസ് കഴിക്കുന്നതിൻ്റെ ഗോൾ വയ്ക്കൂ.
അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഈ പ്രോസസ്സ് വളരെ ബോറിംഗ് ആയി തോന്നിയേക്കാം. ക്രമേണ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഹാബിറ്റ് ബിൽഡിങ്ങിൻ്റെ തുടക്കത്തിൽ ദിവസവും തൻ്റെ പതിവ് ദിനചര്യയിൽ നിന്നും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ഉണരുന്നതിൻ്റെ ശീലമുണ്ടാക്കൂ. കേൾക്കുമ്പോൾ ഈ പറയുന്ന കൺസെപ്റ്റ്സ് വളരെ ഈസി എന്ന് തോന്നാം. പക്ഷേ പുതിയ ഹാബിറ്റിനെ ലോങ് ടേം ഫോളോ ചെയ്യാനുള്ള പവർഫുൾ മെത്തേഡാണിത്. ഇതേപോലെ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് ആരംഭിച്ച് തീർച്ചയായും വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും.